ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ബോട്ടണി പ്രാക്ടിക്കൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് മോഡൽ പ്രാക്ടിക്കൽ എക്സാം നടത്തിയിട്ടുണ്ടാവും, പല സ്കൂളിലും നടത്തിയിട്ടില്ല പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ മോഡൽ എക്സാം നടത്തിയതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ കുട്ടികളെ നമ്പർ വൈസ് വന്നിട്ട് അവരുടെ റെക്കോർഡിൻ്റെ ഉള്ളിൽ ഹാൾ ടിക്കറ്റ് വെക്കണം കേട്ടോ. എക്സാമിന് ഹാൾ ടിക്കറ്റും വെച്ചിട്ട് അവർ മെയിൻ ഷീറ്റ് എടുത്തു കൊണ്ടുപോയി, മെയിൻ ഷീറ്റ് എടുത്ത് കൊണ്ടുപോയി അവിടെ ഇരുന്ന് രജിസ്റ്റർ നമ്പറൊക്കെ തെറ്റിക്കാണ്ട് ഫില്ല് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ചെയ്യുക. ദെൻ എ മെറ്റീരിയൽ സെക്ഷൻ എടുത്ത് തുടങ്ങണം. എ മെറ്റീരിയൽ ഞാനിവർക്ക് കൊടുത്തിട്ടുള്ളത് മോണോക്കോട്ട് റൂട്ടാണ്. മോണോക്കോട്ട് റൂട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും അത് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക കേട്ടോ. സെക്ഷൻ എടുത്ത് അത് നന്നായിട്ട് തിന്നായിട്ടുള്ള എൻഡറായിട്ടുള്ള പൊട്ടിപ്പോവാത്തൊരു സെക്ഷൻ എടുത്ത് 1 സെല്ലിൻ തിക്നെസ് ഉള്ള സെക്ഷൻ എടുക്കുക. എന്നിട്ടത് സ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് മൗണ്ട് ചെയ്യുക. മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഷീറ്റ് എടുത്ത് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, ഐഡൻറ്റിഫിക്കേഷൻ എഴുതുക, റീസൺസ് എഴുതുക കേട്ടോ. ഡയഗ്രാം ലേബൽഡ് ഡയഗ്രാം ആവണം കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്പോട്ടഡ് സൈറ്റിന് റെഡി ആവുക കേട്ടോ. ഓരോരുത്തരെ നമ്പർ വെച്ചിട്ട് എക്സ്റ്റേണൽ എക്സാമിനർ സ്പോട്ടഡ് സൈറ്റിന് വേണ്ടിയിട്ട് വിളിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഷീറ്റ് തരും, അതിലാണ് അത് എഴുതേണ്ടത്, മെയിൻ ഷീറ്റിൽ അല്ല കേട്ടോ. ബിയും സിയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പോട്ടഡ് സൈറ്റായിട്ട് പറയുന്നതെങ്കിലും ഡി കൂടി എക്സാമിൻ്റെ സ്കീമിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിയും സിയും ഡിയും ഈ പ്രത്യേക ഉള്ള അഡീഷണൽ ഷീറ്റിൽ എഴുതി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എഴുതുക, റീസൺസ് എഴുതുക കേട്ടോ. അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ബി ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പൈനസ് ഫീമെയിൽ കോണാണ്. സി കണ്ട എന്താണ്, ഒരു ക്ലോണിങ് വെക്ടറിൻ്റെ ഫോട്ടോഗ്രാഫാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ഡി ആണ്. ഡി എന്തായാലും മൈറ്റോസിസിൻ്റെ ഒരു സ്റ്റേജ് ആവും. അവിടെ പോയി നിങ്ങൾ വേറൊന്നും എഴുതി വെക്കരുത് കേട്ടോ. മൈറ്റോസിസിൻ്റെ സ്റ്റേജ് ആണ് ഈ ഡിയിൽ പോയിൻ്റർ ഐ പീസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാവുക. ദെൻ പിന്നീട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഷീറ്റിൽ എഴുതി തുടങ്ങേണ്ടതാണ് ഫിസിയോളജി എക്സ്പെരിമെൻ്റ്. ഇ അതിൻ്റെ എയിം എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, ലേബൽ ചെയ്യുക. ഓക്കെ, ദെൻ പിന്നീടുള്ളതാണ് ഒരു സൊളനേസിയെ ഫാമിലിയുടെ ഒരു ഫ്ലോറൽ പാർട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അവിടെ ഞാൻ കാലിക്സ് ആണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കാലിക്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാം. ദെൻ പിന്നീടുള്ളത് ജി ആണ്, എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ. ഈ ജി എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ എഴുതുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എഴുതുക കേട്ടോ. ദെൻ പിന്നീട് നമുക്ക് ആന്തറിൻ്റെ ഡയഗ്രാം വരച്ച് ലേബൽ ചെയ്തിട്ട് ആന്തറിൻ്റെ സെക്ഷൻ എടുത്ത് തുടങ്ങാം. ആന്തറിൻ്റെ നല്ലൊരു സെക്ഷൻ ഇവിടെ ഇക്സോറയാണ് ഞാൻ സെക്ഷൻ എടുക്കാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഡെറ്റൂറയോ അങ്ങനെയുള്ള പ്ലാന്റുകളിലൊക്കെ വളരെ നന്നായി കിട്ടും. ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ കയ്യിൽ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഡെറ്റൂറ കിട്ടാത്തതുകൊണ്ട് അവർ ഇക്സോറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ആന്തറിൻ്റെ സെക്ഷൻ എടുത്ത് അതിൻ്റെ പെറ്റൽസൊക്കെ റിമൂവ് ചെയ്ത് നല്ല വൃത്തിയിൽ ഒരു സെക്ഷൻ എടുത്ത് അത് നിങ്ങൾ മൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിന് മാർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ മെയിൻ ഷീറ്റിൽ നിങ്ങൾ എ മെറ്റീരിയലിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ടാകും. പിന്നീട് നമുക്കുള്ളത് ഫിസിയോളജി ഈയുടെ ഒരു ഡയഗ്രാം ഉണ്ടാകും. ദെൻ അതുകൂടാതെ ആന്തറിൻ്റെ ഒരു ഡയഗ്രാം വരച്ചിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാകും. എല്ലാ ഡയഗ്രാം നന്നായിട്ട് ലേബൽ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലേബൽ ചെയ്യുക. ദെൻ പിന്നീട് നമുക്കൊരു എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും ആ മെയിൻ ഷീറ്റിൽ. അതുപോലെ സൊളനേസിയയുടെ ഒരു ഫ്ലോറൽ ഡിസ്ക്രിപ്ഷനും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് ചെയ്യാണ്ടാവുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു വൈവയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കും. ഒട്ടും പേടിക്കേണ്ട, വൈവേ നിങ്ങളെ ഫിസിയോളജി എക്സ്പെരിമെൻ്റ് വെച്ചിട്ടാണ് വൈവേ ചോദിക്കുക കേട്ടോ. സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആവും. ദെൻ അത് കഴിഞ്ഞ് എൻ്റെ കുട്ടികളുടെ എക്സാം കഴിഞ്ഞ് അവർ മടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിൽ 20-ൽ 20 സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായി എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.